കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഭരതന്റെ രതിനിർവേദം എന്ന ഒറ്റ ചിത്രത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന താരമാണ് നടനും ഗായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കൃഷ്ണചന്ദ്രൻ. 40 വർഷം മുമ്പ് ഇത്തരമൊരു കഥാപാത്രത്തെ വെള്ളിത്തിരയിൽ അഭിനയിച്ച താരം ഇപ്പോഴും പപ്പുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ? പപ്പുവിനെ അവതരിപ്പിച്ചതോടെ അന്നത്തെ കൗമാരക്കാരുടെ ആവേശമായ കൃഷ്ണചന്ദ്രൻ മാറിയിരുന്നു. ഇപ്പോൾ മധ്യവയസ്സിൽ നിന്നും വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന കൃഷ്ണചന്ദ്രൻ താൻ എങ്ങനെയാണ് ജയഭാരതിയുമായി ഇഴുകി ചേർന്ന് അഭിനയിച്ചത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ 17-ാം വയസ്സിൽ കൃഷ്ണചന്ദ്രൻ ഗംഭീരമായി അവതരിപ്പിച്ച കഥാപാത്രമാണ് പപ്പു. രതിച്ചേച്ചിയെ ഗാഢമായി പ്രണയിക്കുന്ന കഥാപാത്രം. ജൂലൈ 30 ഭരതൻ വിട പറഞ്ഞ് 21 വർഷങ്ങൾ തികയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കൃഷ്ണചന്ദ്രൻ. മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. ഇന്നത്തെ പോലെ ഒഡിഷനിലെങ്കിലും തന്നെ അത്തരം പ്രക്രിയകളിലൂടെയാണ് ഭരതൻ കണ്ടെത്തിയത് എന്നാണ് കൃഷ്ണചന്ദ്രൻ പറയുന്നത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആ ചിത്രത്തിലേക്ക് അവസരം ലഭിച്ചത്. മറ്റൊരു പയ്യനും കൂട്ടത്തിലുണ്ടായിരുന്നു. ആരെ തിരഞ്ഞെടുത്താലായിരിക്കും നന്നാകുക എന്നറിയാൻ ഒരു ചെറിയ ഒഡിഷൻ പോലെ നടത്തി. അങ്ങനെ കൃഷ്ണചന്ദ്രൻ നറുക്ക് വീഴുകയും ചെയ്തു. പിന്നീട് ഭരതേട്ടൻ കൃഷ്ണനോട് പറഞ്ഞത്, നിന്നെ തിരഞ്ഞെടുത്തത് നീ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ടല്ല, മറ്റേ പയ്യൻ നിന്നേക്കാൾ മോശമായി ചെയ്തതുകൊണ്ടാണ് എന്നായിരുന്നു. ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിലെങ്കിലും അതിൻ്റെ പേടിയൊന്നുമില്ലായിരുന്നെന്നും ഭരതൻ്റെ പരിശീലനം കൊണ്ടാണ് അത് നേടിയെടുത്തതെന്നും കൃഷ്ണചന്ദ്രൻ പറയുന്നു. തുടക്കത്തിൽ കുട്ടികളുടെ കളിയും കുസൃതിയും ഒക്കെയാണ് ഷൂട്ട് ചെയ്തത്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ജയഭാരതി വരുന്നത്. സിനിമ തുടങ്ങിയ സമയത്ത് നായിക ആരാണെന്ന് തീരുമാനിച്ചിരുന്നുമില്ല. ജയഭാരതിയുടെ പേരിനൊപ്പം തന്നെ ലക്ഷ്മിയുടെ പേരും കേട്ടിരുന്നു. ഒടുവിലാണ് ജയഭാരതിയാണ് നായിക എന്നറിയുന്നത്. ജയഭാരതി വന്ന സമയത്ത് മരത്തിൽ നിന്ന് പക്ഷിയുടെ മുട്ടയെടുക്കുന്ന രംഗമൊക്കെയാണ് ആദ്യം ചിത്രീകരിച്ചത്. എന്നാൽ അടുത്തിഴകി അഭിനയിക്കേണ്ടി വന്ന സമയം വന്നപ്പോൾ തനിക്ക് പേടിയുണ്ടായിരുന്നു. ജയഭാരതിയെ കെട്ടിപ്പിടിക്കുന്ന സീനും സിനിമയിലുണ്ട്. ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു ഇവയെല്ലാം. നാട്ടുകാർ മുഴുവനും നോക്കി നിൽക്കുമ്പോൾ ജയഭാരതിയെ കെട്ടിപ്പിടിക്കാൻ പേടി തോന്നി. ഇത്രയും വലിയ നടി താൻ എങ്ങനെ കെട്ടിപ്പിടിക്കും, അവർക്ക് എന്ത് തോന്നുമെന്ന ചിന്തകളൊക്കെയായിരുന്നു. എങ്കിലും ഭരതൻ കളിയാക്കി കളിയാക്കി തൻ്റെ ചമ്മലും പേടിയും മാറ്റിയെടുത്തെന്നും ഭരതേട്ടനും പത്മരാജേട്ടനും നൽകിയ ധൈര്യത്തിൻ്റെ പുറത്താണ് താൻ അഭിനയിച്ചതെന്നും കൃഷ്ണചന്ദ്രൻ പറയുന്നു. അതുപോലെ രതിനീർവേദത്തിലെ നായകൻ എന്ന മേൽവിലാസം തന്നെ സംബന്ധിച്ച് അഭിമാനമാണെന്നും പറയുന്നു. ഒരിക്കൽ പോലും അതോർത്ത് വിഷമം തോന്നിയിട്ടില്ല. അത്രയും ചെറിയ പ്രായത്തിൽ അങ്ങനെ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചത് തന്നെ തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണെന്നും കൃഷ്ണചന്ദ്രൻ അഭിപ്രായപ്പെടുന്നു. ഇന്നും ജനങ്ങൾ രതിനീർവേദത്തെക്കുറിച്ചും പപ്പുവിനെക്കുറിച്ചും സംസാരിക്കുന്നത് എനിക്കതിയായ സന്തോഷമുണ്ടെന്നും കൃഷ്ണചന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു.